ചേട്ടനൊരു ആപത്തുന്ന രക്ഷിക്കാൻ അനിയനുണ്ട്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്വിഗ്ഗിയുടെ വീഡിയോ അല്ല, നമ്മളെ കഴിഞ്ഞൊരു എഞ്ചിൻ പണിയുടെ വീഡിയോ ഉണ്ടല്ലായിരുന്നു. അപ്പം എഞ്ചിൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി കാണുന്നത് ക്യൂറ്റൻ്റെ വർഷാപ്പിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇങ്ങോട്ട് കയറ്റിയത് ഞാൻ ഇൻസ്റ്റലൊക്കെ മുമ്പ് സ്റ്റോറി ഇട്ടായിരുന്നു. കുറച്ച് പാടോട്ടാണ് കയറ്റിയത്. എന്ന് വെച്ചാൽ ഈ ക്രാഷ് കാർഡ് ഇങ്ങനെ ഇരിക്കുന്നതും പിന്നെ ഇതിൻ്റെ ഹാൻഡിലും ഇങ്ങനെ ഇരിക്കുന്നത് കാരണം ഈ ഡോർ വഴി കയറാൻ പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഹാൻഡിലൊക്കെ ഊരിയിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെയാണ് അകത്തോട്ട് വലിച്ച് കയറ്റിയത് കേട്ടോ. വർക്ക്ഷോപ്പിൽ നിന്ന് അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് വന്നിട്ട് ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയാൻ വയ്യ. ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അവരോട് വിളിച്ചുകൊണ്ട് കൊണ്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ചെറുക്കനെ റൂമിൻ്റെ അകത്തു നിന്ന് പുറത്തിറക്കാം. അവർ വെളിയിരിക്കുകയാണ്. ഇറങ്ങി ഇറങ്ങി വാ, ഇറക്കാൻ പാടാ. അതല്ല തട്ടൂടെ മേശ മാറ്റാം. ഇത് കൂട്ടാ എൻ്റെ ഇത് ക്രാക്ക് വീണത്. പിന്നെ അലായ ഡിസ്കൗണ്ട് വെയിറ്റ് ഒന്നുമില്ല, അഞ്ചില്ലാത്തോണ്ട്. ആ വണ്ടി കൊടുക്കുന്നു. തല്ലി പൊട്ടിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവരണോ? ഒരു ഇൻഡിക്കേറ്റർ 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 അതാണ്. ലോക്കലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദൂ 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 കേട്ടാൻ പറ്റും. സ്റ്റാൻഡില്ല, അന്ന് ഒടിഞ്ഞിട്ടല്ലേ വേണ്ടതാ. കേറിയിരിക്കും. ഇറക്കി. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ കയറ്റാ പോകണം കേട്ടോ. ഓ ഞാൻ പിടിക്കണോ? ബേക്ക് നോക്കാം. ഓക്കെ, വണ്ടിയുടെ കാർബ്യൂറേറ്റർ ആ ഇവിടെ ഇരിപ്പുണ്ട്. കാർബ്യൂറേറ്റർ ഇത് ഏതാണ് കാർബ്യൂറേറ്റർ എന്ന് അറിയാൻ പറ്റുമോ? പക്ഷേ കാർബ്യൂറേറ്ററിന് പുതിയത്. ഓക്കെ, ഇത് പഴയതാണെന്നാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ കാർബ്യൂറേറ്റർ കിട്ടി. കെട്ടി കെട്ടി. ഓ ഓക്കെ, അപ്പം കാർബ്യൂറേറ്ററും ഷോക്കും കൂടെ കൊണ്ടുവരട്ടെ. ഷോക്ക് ഇത് എൻ്റെ അല്ല, ഒരു ഫ്രണ്ടിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ബാഗില്ല ഇതൊന്നും കൊണ്ടുപോകാനായിട്ട്. പോവാം ബേ. ഓഹോ, വീട് അടിക്കടാ. അവർ ചവിട്ടിത്തല എങ്ങ് പോവാണ് കേട്ടോ. അവർ രണ്ടുപേർ തന്നെ അങ്ങ് ചവിട്ടിത്തല എങ്ങ് പോവാണ്. പുള്ളേർ ചവിട്ടിത്തലേക്കൊണ്ട് അങ്ങ് പോവാണ്. ടോപ്പ് സ്പീഡ് നോക്കിയാണ് കേട്ടോ ചവിട്ടിക്കൊണ്ട് പോയിട്ട്. എഴുതിപ്പോ ഇവർക്ക് വട്ടണോന്തോ. അതുകൂടി പോവാ മതി, പക്ഷെ ഇവര് അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞ് കയറി പോണതാ. മുട്ടം തേടി രീതി. എൻ്റെ ഫോൺ വണ്ടി ഇരിക്കുകയാണ്, കുഴപ്പമുണ്ടോ?
പാപ്പട്ടമാര് ഇതാ തള്ളിക്കൊണ്ട് പോണ. താങ്ക് യു. ഞാൻ പോയി വണ്ടി എടുത്തിട്ടില്ല. നീ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി സ്പോൺസർ ബൈ ഡിക്സണൽ. സ്വിഗ്ഗിയുടെ ബാഗിലോട്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓഫ് തോന്നുന്ന സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇപ്പം അതിൻ്റെ അകത്ത്. സീനാണോ? ഓ ഉരുട്ടാലോ കൊണ്ടു വച്ചിട്ട്. ഓഹോ ഓഹോ സത്യല്ലേ? ഇവിടെ കേറോ ഇവിടെ തുടക്കം കിട്ടിയാ മതിയല്ലേ. കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എഡിറ്റിംഗ് ആയാലും അതപ്പം ചെയ്യുന്നതായാലും അപ്പം നിങ്ങൾ വേണ്ട സപ്പോർട്ട് തരണം. ഓക്കെ. ഫൂ പക്ഷേ ട്യൂ ട്വൻ്റി കൊണ്ട് പറ്റും. ടോർക്ക് കൂടുതലാണല്ലേ. ഓക്കെ മോനെ. എന്നാലും ചെറുതായിട്ടൊന്ന് കസരിക്കോ എങ്കിലും ജസ്റ്റ് ട്രൈ ചെയ്യാം. ഞാനിവിടെ സപ്പോർട്ട് കൊടുക്കാം. നമ്മുടെ വണ്ടി പൂച്ച അല്ലേ മുള്ളത്തി ഒക്കോട് പോലും. വേണ്ട വേണ്ടെന്ന് വെച്ചപ്പം പിടിച്ച് ചേട്ടനൊരു ആപത്തൊന്ന് രക്ഷിക്കാൻ അനിയനുണ്ട്. വർഷപ്പത്തി നവരും താത്തേട്ടാ നേരെ കയറിപ്പോ. അപ്പൊ ഇവിടെ രാവിലെ തന്നെ കുറച്ച് കസ്റ്റമറൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ വെള്ളം കുടിക്കിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം ഇതിലോട്ട് വരാം. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് ചെറുക്കന്മാർ രണ്ടേരും കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ വണ്ടിയുടെ എഞ്ചിന്റെ വർക്ക് തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മുടെ ക്ലച്ചിന്റെ കവറിന് ചെറിയ തേയ്മാനം ഉണ്ട് കേട്ടോ. അന്ന് അന്നത്തെ ആ ഒരു പവറിൽ ഒന്ന് അടിച്ച് തേയ്മാനം കുന്നാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തേയ്മാനം വന്നു. അതുകൊണ്ട് ഈ ഒരു ക്ലച്ച് കവർ നമുക്ക് എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഞാൻ സെക്കൻഡ് എഞ്ചിൻ എടുത്തു തന്നില്ല. അപ്പൊ ആ എഞ്ചിന്റെ ക്ലച്ച് കവർ എടുക്കണം. പക്ഷെ ഇതിന്റെ ക്ലച്ച് കവർ നല്ല കവറായിരുന്നു. സെക്കൻഡ് എഞ്ചിൻ എടുത്ത അതിന്റെ ക്ലച്ച് കവറാണ്. അപ്പൊ അത് തുറച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റേഡിയേറ്റർ ആണ് ഇതായത്. അപ്പൊ ഇതിന്റെ പൈപ്പൊക്കെ ഇതാ കൊത്തുപോയിരിക്കാൻ കേട്ടോ. ഡാമേജ് വന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടോ? കംപ്ലൈൻറ്റ് അല്ല, ഇത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ പെയിൻറ്റ് അടിക്കുന്നത് എഞ്ചിൻ ഫുൾ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ഇതും പെയിൻറ്റ് അടിക്കുന്നുണ്ട്. നമ്മുടെ സിലിണ്ടർ കിട്ടും എഞ്ചിൻ കേസും കാര്യങ്ങളെല്ലാം പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ എല്ലാം പെയിൻറ്റ് അടിച്ചിട്ട് വണ്ടി സെറ്റ് ചെയ്യുന്നവരോ കേട്ടോ. അപ്പം വേണ്ട ചുരണ്ടി അഴുക്ക് ചെയ്യാം. മണ്ണ് വേണ്ട മണ്ണ്. കുറേ നാളെ കയറ്റി വെച്ചിരുന്നൊരു എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഉപയോഗമില്ലാതെ അവിടെ ഇരുന്നപ്പം അതങ്ങ് തൂക്കിയതാണ്. ഓക്കെ. മാറ്റ് ഫുള്ള് മാറ്റം ഇതിന്റെ ഹെഡും കേസൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കാനാ കേട്ടാ. അപ്പം ഇതിന്റെ ഉള്ളിലോട്ട് നല്ലോണം അഴുക്കുണ്ട്. അപ്പൊ ഇത് ഇളക്കി കളയാതെ പെയിന്റ് അടിച്ചാലേ പെയിന്റ് മൊത്തത്തിൽ പൊരിച്ചെടുക്കാം. അതുകൊണ്ട് ഇപ്പൊ നൈഫും സാൻഡ് പേപ്പറൊക്കെ വെച്ച് നമ്മൾ ഉരച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഞാനും ആകാശം കൂടെ ആകാശം പൊടിഞ്ഞിട്ട് പോയിരിക്കണം.
എടാ ഫുള്ള് അഴുക്കാം, ഇത് ഫുള്ള് ചുരണ്ടി കളഞ്ഞിട്ട് പെയിൻ്റ് അടിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ ഒരു കുളമായിരുന്നു. ഓക്കെ മോട്ടർ നമ്മളിപ്പോ കംപ്ലൈന്റ് ആയ മോട്ടറിന് വർക്കും ചെറിയ രീതിയിൽ റണ്ടാവുന്നുണ്ട്, പക്ഷേ കംപ്ലൈന്റ് ആണെങ്കിൽ ഒരുപാട് നടന്നു നിൽക്കത്തില്ല. ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മുടെ വണ്ടി എടുത്ത് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോ സൈഡിലത്തെ കവറൊക്കെ അടച്ചിട്ട് നമുക്ക് വണ്ടി ഒന്ന് സെറ്റ് ആക്കി നോക്കാം. ബാറ്ററിക്കും ചാർജ് ഇല്ല കേട്ടോ, കയറ്റി വെച്ചിട്ട്. അപ്പൊ ബാറ്ററി കൂടെ ചാർജ് ഇട്ടേക്കാനോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി സൈഡിലത്തെ കവറൊക്കെ അറിയിക്കാമേ. വണ്ടി ഇന്ന് തന്നെ സ്റ്റാർട്ട് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, എങ്കിലും എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ കോയിലിൻ്റെ കവറിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി അല്ലേ. ഓക്കെ, കോയിലും കുഴപ്പമൊന്നുമില്ലല്ലോ. മാറ്റുമ്പോ പൊട്ടി പിടിച്ചല്ലേ അങ്ങ്. എഞ്ചിൻ കംപ്ലീറ്റ് സെറ്റ് ആയേട്ടാ. ഇനിയിപ്പോ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റിയാണ്, അതിൻ്റെ ക്യാഷ് കാർഡ് ഒക്കെ റിമൂവ് ആക്കിയാണ്. അപ്പൊ ഞാനും എന്നോട് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ രണ്ടുകൂടെ ചേർന്നിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ബാക്കി വർക്കൊക്കെ ഒന്ന് ടൈം ലാപ്സ് ആയിട്ട് കണ്ടിപ്പോ. എഞ്ചിൻ സെറ്റ് ചെയ്ത് പ്ലഗിൻ്റെ കണക്ഷൻ കൊടുത്ത് എല്ലാം ഓക്കെ ആക്കി. പിന്നെ എക്സോസ്റ്റ് ഞാൻ വീട്ടിലിരിക്കുന്നത് എടുത്തോണ്ട് വന്നിട്ട്, അപ്പോൾ ഇവിടെ ഇരുന്ന ഒരു 180 എക്സോസ്റ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് തൽക്കാലം വെച്ച് വണ്ടി സ്റ്റാർട്ടാണെന്ന് നോക്കി. വണ്ടി ഇപ്പോൾ എഞ്ചിൻ തൽക്കാലം എടുത്ത് സെറ്റ് ചെയ്താണ്, എന്ന് വെച്ചാൽ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് സെറ്റ് ചെയ്താണ്. പിന്നെ ബാറ്ററി ചാർജ് ഇല്ലായിരുന്നു, അതും ചാർജ് ഇട്ട് അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവോ ഇല്ലെന്ന് നമുക്ക് നോക്കാമേ. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ് ഇനി ഓയിലും കൂടെ ഒഴിക്കണം. ഓക്കെ, അപ്പോൾ ഓയിൽ ഒഴിക്കാൻ പോകണം. ഇച്ചിരി മോട്ടറിൻ്റെ കുപ്പിയാണെന്നാണ്, പക്ഷേ എൻ്റെ അത് ലോക്കൽ ഓയിലാണ് കേട്ടോ. അപ്പോൾ ലോക്കൽ ഓയില് തൽക്കാലം ഒന്ന് ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഇതിനുശേഷം ക്ലച്ചൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്യേണ്ടി വന്നു കേട്ടോ. അതിനകത്ത് എന്ന് വെച്ചാൽ അകത്ത് കുറേ പൊടികളുണ്ട്, അപ്പോൾ ഫസ്റ്റ് ഊറ്റി കളഞ്ഞിട്ട് പൊടി മൊത്തം എടുത്ത് കളയാം. അതിനുശേഷം ഒരു നല്ല മോട്ടിവിലൊരു ഓയിൽ ഒഴിച്ച് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണേ. ഇപ്പോൾ കുറച്ച് നേരം അടിച്ചിട്ടോ സ്റ്റാർട്ടാകാൻ വേണ്ടി, എന്നിട്ട് സ്റ്റാർട്ടായില്ല. അവസാനം കാർബറേറ്റർ ക്ലീൻ ചെയ്തപ്പോൾ ഓക്കെ ആയി, ഇപ്പോൾ സ്റ്റാർട്ടായി. ഇപ്പോൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുതരാം, അടിച്ചോ. അവരേ ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് നമ്മൾ ബുള്ളറ്റിൻ്റെ ബാറ്ററി എടുത്ത് ഒരുമിച്ച് വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇത്ര നേരം സ്റ്റാർട്ട് ആയിരുന്നു കേട്ടോ, കറക്റ്റ് വീഡിയോ എടുത്താൽ സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്നും അടിച്ചിട്ട് വരാതെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഏകദേശം ഒരു 2.5 മാസം ആയി കാണും നമ്മൾ 220 ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ട്. സ്റ്റക്കായി വെച്ചാൽ എഞ്ചിൻ ഇല്ലാതെ നിന്നിട്ട്. അപ്പം അതിനുശേഷം വണ്ടി ഇന്നാണ് വണ്ടിക്ക് ഒന്ന് ജീവൻ വെച്ചത്. ഇപ്പം ജീവൻ കൊടുത്ത ഡോക്ടർമാരാണ് ഡ്രൈവർമാർ കേട്ടോ. കുറച്ച് ആദ്യം കുറച്ച് പാളിപ്പോയി, എങ്കിലും ഒരു വെന്റിലേഷനിലൊക്കെ ഇട്ടപ്പോൾ വണ്ടി ഓക്കെ ആയി. അപ്പം വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇനിയിപ്പം എഞ്ചിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചതല്ലോ കേട്ടോ, എല്ലാം ഇട്ടൊന്നും വിട്ടില്ല. എന്ന് വെച്ചാൽ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി എടുത്ത് തെറ്റിയതാണ്. ഇനിയിപ്പോൾ എഞ്ചിൻ ഇതിന് ഇളക്കിയിട്ട് വണ്ടി പെയിൻറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, എഞ്ചിനൊക്കെ ഫുൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും പറയുന്നില്ല ഇപ്പോഴേ. അതൊക്കെ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ കാണാം. എന്ന് പറഞ്ഞാൽ ആരും വർക്ക്ഷോപ്പിൽ നിന്ന് നോക്കരുത്, എന്തായാലും പറഞ്ഞിട്ട് കഴിഞ്ഞ വണ്ടി ഇങ്ങനെ പണിയായിട്ടിപ്പോൾ എല്ലാവരും വന്ന് വണ്ടി നോക്കാൻ വേണ്ടി അവിടെ വന്നായിരുന്നു. അപ്പം ആരും വർക്ക്ഷോപ്പിൽ നിന്ന് വരണ്ട, സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തിനെ വെച്ച് മൂടി വയ്ക്കണം കേട്ടോ വണ്ടി. ഓക്കെ, സെറ്റ്. അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓയിൽ ഇപ്പോൾ സിലിണ്ടർ കിട്ടി പറ്റി പിടിച്ചിരിക്കുന്നത്, അതാണ് ഇത്ര പോയത്. ഓക്കെ, അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ നാളെ നമ്മൾ ഇടുന്നതായിരിക്കും, നാളെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വണ്ടിയുടെ ഓരോ അപ്ഡേറ്റും അപ്പം അപ്പം കാണിക്കു തരിക കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ചേരം വണ്ടിയിൽ കിടക്കട്ടെ. അപ്പോൾ വണ്ടിയുടെ പണിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞ്
ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നാണേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കടയിൽ പോയി ഫുഡ് വാങ്ങിച്ചോണ്ടിരുന്ന ചിക്കൻ ബിരിയാണി ഇതാ ഇരുന്ന് കഴിക്കാനാ കേട്ടോ. അപ്പം ഗൈസ് ചിക്കൻ ബിരിയാണിയാണ്, ചിക്കൻ പീസ് എടുത്ത് കാണിച്ചെടുത്താണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഓക്കെ, അപ്പൊ നമ്മളെ ടു ട്വന്റി ഉടനെ തന്നെ പവറാക്കി ഇറക്കാൻ നോക്കാം. ഉടനെ എന്ന് വെച്ചാൽ ഉടനെ ഒന്നും ഇല്ല, പക്ഷെ എങ്കിലും ഉടനെ ഉണ്ടാന്ന് വെച്ചാൽ ഉടനെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു കിഡ്ലോസ്കി വീഡിയോ മറ്റും വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.